പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ മിശുഗായൽ ഏറ്റവും പ്രിയമുള്ളവരെ നമ്മുടെ വാർഷിക ഈ വിശുദ്ധ വാര ധ്യാനത്തിന്റെ മൂന്നാം ദിവസം നമുക്ക് ഏറ്റവും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം ലോകം മുഴുവൻ ഇരുന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും പൗരോഹിത്യം സ്ഥാപിക്കുകയും ചെയ്ത ഈ ദിവസത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ് മാമോദീസ മുതൽ മറ്റെല്ലാ കൂതാശകളും നമുക്ക് വേണ്ടി പരികരമം ചെയ്യുന്ന വൈദികരെ നമുക്ക് ഈ ദിവസം സ്നേഹപൂർവ്വം ഓർക്കാം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് പുരോഹിതരുടെ തിരുനാളാണ് ഇന്ന് പൗരോഹിത്യത്തിൻ്റെ തിരുനാളാണ് ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള നമുക്ക് വേണ്ടി ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുള്ള നമുക്ക് വേണ്ടി കൂതാശകൾ പരികരമം ചെയ്തിട്ടുള്ള എല്ലാ വൈദികരെയും നമുക്ക് ഇന്ന് സ്നേഹപൂർവം ഓർക്കാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അനേകം കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ടുവരാനായി അഭിഷിക്ത കരങ്ങളെ ജീവിതത്തെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് പുൽക്കൂടിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന അതിശയം പോലെ ദൈവം മനുഷ്യനായി മാറിയല്ലോ എന്ന് പുൽക്കൂട് കാണുമ്പോൾ അത്ഭുതപ്പെടുന്നത് പോലെ പരിശുദ്ധ അൽത്താര കാണുമ്പോഴും നമുക്ക് ഈ അത്ഭുതം വേണമെന്നാണ് വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വയ്ക്കുന്നത് ബലഹീനമായ പുരോഹിത കരങ്ങളിലൂടെ ദൈവം ഈ ഭൂമിയിലേക്ക് വിശുദ്ധ കുർബാനയായി കടന്നു വരുന്നല്ലോ എന്നുള്ള മഹാത്ഭുതം പുൽക്കൂട് കാണുമ്പോൾ ദൈവം മനുഷ്യനായല്ലോ എന്തൊരു അത്ഭുതമാണത് ഇതെന്തൊരു അതിശയമാണെന്ന് ചിന്തിക്കുന്നത് പോലെ അൾത്താര കാണുമ്പോഴും നമുക്കുണ്ടാകേണ്ട ചിന്ത ഇതാണ് വിശുദ്ധ കുർബാനയായി ഒപ്പം വസിക്കാൻ ബലഹീനമായ പുരോഹിത കരങ്ങളെ തെരഞ്ഞെടുക്കുന്നല്ലോ എന്നുള്ള വലിയ ഒരു ചിന്തയും ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു മനോഭാവവും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം വിശുദ്ധ കുർബാനയേക്കാൾ ശ്രേഷ്ഠമായ എന്ത് സമ്മാനം ഈ ലോകത്തിന് നൽകുമെന്ന് വിശുദ്ധ കുർബാനയേക്കാളും ശ്രേഷ്ഠമായ എന്ത് സമ്മാനം ഈ ലോകത്തിന് നൽകുമെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞുകൂടാ അഗസ്തീനോസ് പറയുന്നത് പ്രത്യേകമായ ദൈവിക വെളിപാടുകൾ സ്വീകരിക്കുന്ന മാതാവിൻ്റെ ദർശനം സാധ്യമാകുന്ന അനേകം ദൈവിക ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ എഴുതിയ അലൻ പരിശുദ്ധിയമ്മ ഒരു ദേവാലയത്തിൻ്റെ ബലിപീഠത്തിനരികെ പ്രത്യക്ഷപ്പെട്ട് ഈ അലനോട് സംസാരിക്കുമ്പോൾ ഈ മാതാവ് പറയുന്ന കാര്യങ്ങൾ അലൻ തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ അലൻ കാണുന്ന ഒരു കാര്യമുണ്ട് മാതാവ് വലതുവശം ചെരിഞ്ഞ് മുട്ടുകുത്തി താണു വണങ്ങി നിൽക്കുകയാണ് ഇത് അലൻ്റെ മനസ്സിൽ വലിയൊരു കൗതുകുണർത്തി ആരെയാണ് മാതാവ് ഇങ്ങനെ താണു വണങ്ങി നിന്ന് വന്നിക്കുന്നതെന്നറിയാൻ അലൻ നോക്കുമ്പോൾ കണ്ടതിങ്ങനെയാണ് ആ ഇടവകപ്പള്ളിയിലെ പ്രായം ചെന്ന അച്ഛൻ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് മാതാവ് മുട്ടുകുത്തി ഈ വൈദികനെ വണങ്ങുന്നത് കണ്ടു അലൻ ലോകം മുഴുവനോടും വിളിച്ചു പറഞ്ഞു അല്ലയോ പുരോഹിത നീ എത്രയോ ശ്രേഷ്ഠനാണ് നിന്റെ ജീവിതം എത്രയോ ശ്രേഷ്ഠമാണ് എനിക്ക് തോന്നുന്നു പൗരോഹിത്യത്തെക്കാൾ മഹനീയമായ എന്ത് സമ്മാനവും കഴിവും പ്രാപ്തിയുമാണ് ഒരു പുരോഹിതന് വേണ്ടത് ഓരോ വൈദികനും ഓരോ പുരോഹിതനും ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതായി കാണേണ്ടതും പൗരോഹിത്യത്തെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള വൈദികരോടെല്ലാം നിങ്ങൾ ഈ സന്ദേശം പറയണം അവർക്കറിയ അറിവുള്ളതാണെങ്കിലും നിങ്ങളുടെ വാക്കുകളിലും സ്നേഹത്തിലും അവരുടെ പൗരോഹിത്യം ഈ ഭൂമിയിലും സ്വർഗത്തിലും പ്രകാശിപ്പിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ഒട്ടനവധി ബലികൾ നടത്തപ്പെടുന്നുണ്ട് പഴയ നിയമത്തിൽ അനേകം ബലിയർപ്പണങ്ങൾ പാപമോചനത്തിനു വേണ്ടി നടത്തപ്പെടുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏക പുരോഹിതൻ ഏക ബലിവസ്തുവായി ക്രിസ്തു തന്നെ തന്നെ മാറ്റുകയാണ് സമർപ്പിക്കുകയാണ് എഫേസുസ് ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട് ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ അവിടുന്ന് നമുക്ക് വേണ്ടി സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു നോക്കിക്കേ അവിടുന്ന് നമുക്ക് വേണ്ടി സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു വീണ്ടും പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരു പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ നിങ്ങൾപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞ കുഞ്ഞാടിൻ്റേതു പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതു പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അതുകൊണ്ട് പുതിയ നിയമത്തിലെ പുരോഹിതനും ബലിവസ്തുവും ഈശോയാണെന്ന് നമുക്കറിയാം ഈശോ ഈ അധികാരം ഈശോ ഈ അധികാരം തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്ക് കൈമാറുന്നുണ്ടോ അപ്പസ്തോലന്മാർ പുരോഹിതരാണോ എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നേക്കാം നമുക്കറിയാം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഈശോ പെസക ഭക്ഷിക്കുന്നതിന് തൊട്ടു മുൻപ് തന്റെ തന്റെ അന്ത്യത്താഴത്തിന് തൊട്ടു മുൻപ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരുടെ കഴുകുന്നുണ്ട് ഈ പാദങ്ങൾ കഴുകിയത് ഉണ്ടാവാം ഇത് കഴുകുന്ന സമയം ഇതിന് തടസ്സം നിൽക്കുന്ന പത്രോസിനോട് ഈശോ പറയുന്നുണ്ട് യോഗാന സുവിശേഷം പതിമൂന്നേ ിൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല പിന്നീട് നീ അറിയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും മോശ പുരോഹിതനായി അഹറോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുന്നതിന് മുൻപ് അവരെ കഴുകുന്നുണ്ട് അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവർക്ക് പൗരോഹിത്യ ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ ഇനി ഇതിന്റെ മറ്റൊരു അർത്ഥ തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഇസ്രായേൽ ജനം യഹൂദ ജനം വിശുദ്ധ ഗ്രന്ഥം വായിരിക്കലും എന്ന പരിശുദ്ധ നാമം ഉരുവിടില്ല അതിന് പകരം അവര് അതുണായി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ യാഹ്വേ എന്ന പരിശുദ്ധ നാമം വർഷത്തിലൊരിക്കൽ അല്ലെ കിപ്പുർ എന്ന് പറയുന്ന യഹൂദ തിരുനാളിൽ പ്രധാന പുരോഹിതൻ മാത്രമാണ് ഉരുവിടുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് നിന്റെ നീ എനിക്ക് നൽകിയ പരിശുദ്ധ നാമത്താൽ ഞാൻ ഇവരെ സംരക്ഷിച്ചു ആ പരിശുദ്ധ നാമത്താൽ നീ ഇവരെയും സംരക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം യാഹ്വേ എന്ന പരിശുദ്ധ നാമം എന്ന് പറഞ്ഞാൽ യഹൂദ ജനതയുടെ പ്രധാന പുരോഹിതൻ മാത്രം ഉരുവിടുന്ന നാമത്താലാണ് ഈ അപ്പസ്തോലന്മാരെ സംരക്ഷിക്കണമേ വിശുദ്ധീകരിക്കണേ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നത് യോ സുവിശേഷത്തിൽ അതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പൗരോഹിത്യത്തിന് ഈ പുരോഹിതനുമായി അപ്പസ്തോലന്മാരെ ഈശോ കണക്ട് ചെയ്യുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈശോയിൽ ഉണ്ടായിരുന്ന ഈ പൗരോഹിത്യം പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്തു എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം അപ്പോൾ ഇത് പുരോഹിതനാണ് അപ്പസ്തോലനെ അപ്പസ്തോലന്മാർക്ക് പൗരോഹിത്യം നൽകി എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണിത് അതുപോലെ നമ്മൾ മനസ്സിലാക്കണം കൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ശിഷ്യന്മാർക്കിടയിൽ ആരാണ് തങ്ങളിൽ വലുതെന്ന് ഒരു വലിയ ചിന്തയുണ്ടായി ചർച്ചയുണ്ടായിരുന്നു ആരാണ് വലുതെന്ന് അറിയാൻ അവർ പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്നു ഈ സമയത്ത് നമുക്കറിയാം ഈശോ നടന്ന് വരുന്ന വഴിയിൽ ഈ പെസക ആഘോഷിക്കാൻ ഭക്ഷിക്കാൻ അന്ത്യത്താഴത്തിനു വേണ്ടി കടന്നു വരുന്ന സമയം നമുക്കറിയാം ഈ ശിഷ്യന്മാരുടെ പാദങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു യഹൂദ കുടുംബത്തിൽ വിജാതിയ അടിമയോ യഹൂദ അടിമയോ ആണ് ശിഷ്യന്മാരുടെ അവിടെ വരുന്ന ഗസ്റ്റുകളുടെ അതിഥികളുടെ പാദങ്ങൾ കഴുകേണ്ടത് ഒരിക്കലും കുടുംബനാഥനോ കുടുംബത്തിലെ മക്കളോ ആരും പാദം കഴുകില്ല അത് അവരുടെ അവർ ഏറ്റവും താഴ്ന്ന നിലയിൽ കാണുന്ന വ്യക്തിയാണ് പാദം കഴുകുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നു വരുമ്പോൾ ഇവരാരും പാദങ്ങൾ കഴുകാൻ അവർ 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 മുന്നോട്ട് വരുന്നില്ല ഈ സമയം ഗുരുവും നാഥനുമായ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പറയുകയാണ് എൻ്റെ രാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദാസന്റെ ജോലി ചെയ്യുന്നവനാണ് എൻ്റെ രാജ്യത്തിലെ ദൈവരാജ്യത്തിലെ രാജാവ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ സെർവൻ്റ് ഈ ലോകത്തിലെ സെർവെൻ്റായി ആരൊക്കെ നിൽക്കുന്നുവോ എത്രമാത്രം താഴേക്ക് ഇറങ്ങി വരുന്നുവോ എത്രമാത്രം വിട്ടുകൊടുക്കുന്നുവോ ചെറുതാകുന്നുവോ അവനാണ് എൻ്റെ രാജ്യത്തിൽ വലിയവൻ എന്നുള്ള വലിയ സത്യമാണ് ഈശ പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് അപ്പമാകാതെ ഒരിക്കലും നമുക്ക് വിശുദ്ധ കുർബാന പറ്റില്ല ഞാൻ ഈ പറയുന്നത് ഇത്തിരി ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇതിൽ വിശുദ്ധ കുർബാനയെ പറ്റി ആഴമായ ഒരു ചിന്തയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാലാണ് മനസ്സിലാകത്തുള്ളൂ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ഒരു പള്ളിയിൽ നടന്നൊരു കാര്യമാണ് അതായത് അച്ഛൻ പറഞ്ഞു ഈ അടുത്ത ദിവസത്തെ കുർബാനയ്ക്ക് ഈ പള്ളിയുടെ പുറത്ത് തിരുവോസ്തി ഉണ്ടാകും നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കുർബാന സ്വീകരിക്കുന്നവർ അവരവർക്കുള്ള ഓസ്തി എടുക്കണം ഓസ്തി കൂതാശി ചെയ്യാത്ത ഓസ്തി കയ്യിലെടുത്തുകൊണ്ട് വരാം കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് ആ ഓസ്തി കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിക്ഷേപിക്കണം അതാണ് പിന്നീട് വൈദികൻ എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഓരോരുത്തരും ആ സമയം ഈ ഓസ്തിയുമായി മുന്നോട്ട് കടന്നു വരികയാണ് ഈ സമയത്ത് വൈദികൻ ചെല്ലുന്ന പ്രാർത്ഥനയെപ്പോലും ഈ അപ്പം സമർപ്പിക്കുമ്പോൾ തങ്ങളെ തന്നെയാണ് സമർപ്പിക്കുന്നത് ഇതാണ് കുർബാനയായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ അപ്പമായി തീരാത്തവർക്ക് അപ്പമായിട്ട് പള്ളിയിലേക്ക് വരാത്തവർക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരാത്തവർക്ക് കുർബാനയായിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല ഞാൻ എന്തോരും വേണേലും പൊടിഞ്ഞോളാം ഞാൻ എന്തോരും വേണമെങ്കിലും മുറിഞ്ഞോളാം ഞാൻ എത്ര വേണേലും ചെറുതാകാം ഞാൻ എത്ര വേണേലും മറ്റുള്ളവരെ സഹായിക്കാം അങ്ങനെ ഈ ദാസന്റെ രൂപം സ്വീകരിക്കുന്ന അപ്പം പോലെ മാറുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും കുർബാനയായിട്ട് മാറുള്ളൂ അതുകൊണ്ടാണ് വിശുദ്ധ സ്ഥാപിക്കുന്നതിന് മുൻപ് ഈശോ അപ്പമാകേണ്ടത് എങ്ങനെയാണെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു അതാണ് കാല് കഴുകി ഏറ്റവും ചെറിയവൻ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് അതുപോലെ താഴേക്കിറങ്ങി വന്ന് ആദ്യം അപ്പമായി കാണിച്ചു എന്നിട്ടവൻ കുർബാനയായി മാറി അപ്പൊ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ കുർബാനയ്ക്ക് മുമ്പുള്ള ഈ കാലുകഴുകൽ ശുശ്രൂഷ കൂടി അവരെന്നും ചെയ്യേണ്ടതുണ്ട് ബലിയർപ്പിക്കുന്ന വൈദികനും ബലിയർപ്പിക്കുന്ന ദൈവജനവും എന്തുകൊണ്ട് നമ്മൾ അനുദിനം ബലിയർപ്പിച്ചിട്ടും നമ്മൾ കുർബാനയായി മാറാത്തതിന്റെ കാരണം അപ്പമായി നമ്മൾ വന്നാലേ അപ്പമായി മാറിയാലേ ചെറുതായാലേ നമുക്ക് കുർബാനയാകാൻ പറ്റൂ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഈ കൊറോണയുടെ ഈ ഒരു അവസരത്തിലൊക്കെ കുറേ മനുഷ്യർ കുറേ മനുഷ്യർ നല്ല മനുഷ്യർ ഇങ്ങനെ അപ്പമായിട്ട് മാറുന്നുണ്ട് മുറിച്ച് നൽകുന്നുണ്ട് ഇങ്ങനെ പൊടിച്ച് ചെറുതാകുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തു വേണേലും ചെയ്യാമെന്ന് മനസ്സ് വയ്ക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ ആരൊക്കെ അപ്പമായി മാറാൻ തക്ക മനസ്സിനെ മനോഭാവത്തെ ഹൃദയത്തെ ഒരുക്കുന്നുണ്ടോ അവരെല്ലാം കുർബാനയായി മാറും അവരിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ടാകും അയോഗ്യതയോടെ ഈ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്രുതെന്ന് പൗലോസ്ലിക പറയുമ്പോൾ നമ്മൾ ഓർക്കണം വിശുദ്ധ കുർബാന യോഗ്യതയോടെ നമ്മൾ ഒരുക്കമില്ലാതെ അർപ്പിക്കുമ്പോൾ അത് ദോഷമായി മാറുന്നതിൻ്റെ കാരണം ഇതാണ് അല്ലെ പന്ത്രണ്ട് പേരും കുർബാന സ്വീകരിച്ചെങ്കിലും യൂദാസിൽ അശുദ്ധാത്മാവ് കടന്നു വന്നു എന്ന് പറയുന്നത് പോലെയാണ് ഭക്ഷണം എത്ര നല്ലതാണെങ്കിലും എന്തോരും വിഭവ സമൃദ്ധമാണെങ്കിലും കഴിക്കുന്നവൻ്റെ വയറ് ആണെങ്കിലോ അവൻ വലിയ രോഗിയാണെങ്കിലോ അവൻ്റെ ഈ ഡൈജഷൻ പ്രോസസ്സ് ആകെ പ്രശ്നം പിടിച്ച് കിടക്കുന്നതാണെങ്കിലോ ഈ ഹെവി ഫുഡ് അവന് നന്മയ്ക്കല്ല കൂടുതൽ രോഗത്തിലേക്ക് നയിക്കാനാണ് കാരണം അതുകൊണ്ട് ഇത് ഭക്ഷണത്തിന് ശക്തി ശക്തിയില്ലാത്തത് കൊണ്ടല്ല ഭക്ഷണത്തിന് പവറില്ലാത്തത് കൊണ്ടല്ല കഴിക്കുന്ന വ്യക്തിയിൽ നടക്കേണ്ട ഒരു മാറ്റമുണ്ട് എൻ്റെ പറയുള്ളവരെ അതുകൊണ്ട് കുർബാനയും നമ്മുടെ ജീവിതത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരുക്കമുള്ള ഹൃദയം ഒരുക്കമുള്ള മനസ്സോടെ ഈ അപ്പമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് എളിമപ്പെട്ട് ക്ഷമിച്ച് ചെറുതായി നമ്മൾ പള്ളിയിലേക്ക് പോയി കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഈശോ നമ്മളിൽ വസിക്കും നമ്മൾ ഈശോയിൽ വസിക്കും നമ്മൾ ഒന്നായി തീരും അതുകൊണ്ട് കുർബാനയെ അങ്ങനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈശോ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴോ ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് ദിവികാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു ചിന്ത ഈശോ തന്നു എനിക്ക് എല്ലാവരുടെയും ഉള്ളിലേക്ക് എഴുന്നള്ളി ചെല്ലാൻ ഇഷ്ടമാണ് പക്ഷെ ിലേക്ക് എനിക്ക് എഴുന്നള്ളി വരാൻ ഭയമുണ്ടെന്ന് ഈശോ പറയുന്നത് പോലെ എനിക്ക് തോന്നി അപ്പൊ ഈശോയ്ക്ക് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലേക്ക് എഴുന്ന വരാൻ ഇഷ്ടമുണ്ടെന്ന് അറിയാം ഈ ഭയം എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് തോന്നലായിട്ട് വന്നത് ഇങ്ങനെയാണ് ഈശോ പറയുന്നു പലരും കുർബാനയുടെ സമയത്ത് ഈശോ എന്നെ സ്വീകരിച്ച് പള്ളിയിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഉള്ളിലുണ്ടെന്ന് ഓർക്കും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ ഞാൻ ഉള്ളിൽ വസിക്കുന്നു എന്ന കാര്യം മറക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് നമ്മുടെ ചിലരുടെ ഉള്ളിലേക്ക് വരാൻ ഭയം ചിലരുടെ ഉള്ളിൽ ഈശോ വന്നു കഴിയുമ്പോൾ കഠിനമായ ഏകാന്തത അനുഭവിക്കുന്നു നമ്മുടെ ഒരു ഗസ്റ്റിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തോട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഒറ്റയ്ക്ക് ഒരു മുറിയിലാക്കി അടച്ചിട്ട് പോയാൽ കഠിന ഏകാന്തതയാണ് ഇനി മാറി നിന്ന് അദ്ദേഹത്തെ കളിയാക്കി സംസാരിച്ചാലോ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് വിഷമം കൂടുതലാവും ഇനി അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഈശോ ഇങ്ങനെയാണ് എനിക്ക് ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ വന്ന് എനിക്ക് പല രീതി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്തുകൊണ്ടാണ് ചിലരുടെ ചിലർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പലപ്പോഴും നമ്മളെ കുറ്റം പറയാറുണ്ടല്ലോ അല്ലെ പലരും ഓ എന്നും പള്ളി പോകുന്നുണ്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് മാറ്റമുണ്ട് എന്ന് നമ്മളെ ഒക്കെ നമുക്കൊക്കെ ചിലപ്പോൾ തോന്നുന്ന കാര്യമാണ് ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി നമ്മുടെ മനോഭാവം ജീവിതാവസ്ഥകൾ ഈ ഈശോയെ സ്വീകരിക്കാൻ തക്കതല്ലെങ്കിൽ അത് നേരെ എതിരായിട്ട് മാറും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കെപ്പോഴും ഈ ഒരു ചിന്ത വേണം ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു കഴിയുമ്പോൾ നമുക്ക് സ്നേഹം നമ്മുടെ ചുറ്റി എത്ര പേര് നിന്നാലും നമ്മളിടയ്ക്ക് ഈശോയോട് ചോദിക്കണം ഈശോയെ നിനക്ക് സുഖമാണോ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് എൻ്റെ കണ്ണുകളിലൂടെ നീ മറ്റുള്ളവരെ നോക്കണേ എൻ്റെ നാവെടുത്ത് നീ അവരോട് സംസാരിക്കണേ ഞാൻ അവരുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നീ നിൽക്കുന്ന പോലെ തോന്നിക്കണേ നീ ഇടപെടണേ ഈശോ നമ്മുടെ വീട്ടിൽ നടക്കും നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ അമേരിക്കയെ ഈശോ നോക്കും ഇറ്റലിയെ നോക്കും ഇന്ത്യയെ നോക്കും കേരളത്തെ ഓരോ സ്ഥലത്തെ സ്ഥലത്തെപ്പോലും വ്യക്തികളെപ്പോലും ഈശോ ഇവിടെ നിന്ന് അനുഗ്രഹിക്കും അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈശോയെ ഞാൻ പെട്ടെന്ന് ഒരു യാന്ത്രികമായി ഇങ്ങനെ കുർബാന സ്വീകരിച്ചു ഇനി മുതൽ ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം ഈശോ നമ്മളിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ ഈശോയെ അനുവദിക്കണം നമുക്ക് ഈശോയോട് നമുക്ക് പ്രത്യേകം നന്ദിയോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയുണ്ടായിരിക്കട്ടെ പറയുമുള്ളവരെ ഈശോ എനിക്ക് നൽകിയ പൗരോഹിത്യത്തിൽ ഞാൻ അത്യധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു ലോകം മുഴുവനും എൻ്റെ എല്ലാ പുരോഹിത സഹോദരങ്ങളോടും ചേർന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് പൗരോഹിത്യത്തിൻ്റെ മുകളിൽ ഒരച്ഛന്റെ ഒരു കഴിവും ഒരു ശബ്ദവും ഒരു ചിന്തയും ഉയരാൻ പാടില്ല പൗരോഹിത്യത്തിനെ സെർവ് ചെയ്യാനാണ് അച്ഛൻ്റെ കഴിവുകൾ അച്ഛൻ എന്ത് സംസാരിക്കുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും അത് പൗരോഹിത്യത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി വേണ്ടിയാകണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്ക് എന്തെങ്കിലും മനസ്സിൽ സങ്കടമോ വിഷമോ എന്ന് ഞാൻ പറയും ഐ ആം ദ പ്രീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിൻ്റെ പുരോഹിതനാണെന്ന് പലവട്ടം പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന വലിയൊരു ആത്മബലം വലിയ സന്തോഷമുണ്ട് ആനന്ദമുണ്ട് ഈ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഈശോയെ ഈശോ പൂർണ്ണമായിട്ടും പൗരോഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഈശോ പൗരോഹിത്യത്തിൽ മറഞ്ഞ് നിന്നുകൊണ്ട് പാപം പൊറുക്കുന്നു ഈശോ പൗരോഹിത്യത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഈശോ അപ്പത്തിലേക്ക് കടന്നു വരുന്നു ഈശോ പൗരോഹിത്യത്തിൽ ഈ അച്ഛൻ്റെ കൈകളെ അച്ഛൻ ഈശോ എടുത്തിട്ട് അത് ഈശോയുടെ കൈകളാക്കി ഉയർത്തി ആശീർവദിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കുഞ്ഞിൻ്റെ ജന്മം മുതൽ ഒരു വ്യക്തിയുടെ മരണം വരെ പുരോഹിതനിൽ ഈശോ നിറഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള എല്ലാ വൈദികരെ ഓർത്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അവരെ സമർപ്പിച്ച് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇപ്പം തന്നെ പ്രാർത്ഥിക്കാമോ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രിയമുള്ളവരെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പൗരോഗിത്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇന്ന് പറയാൻ പറ്റുന്നതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം പന്ത്രണ്ടര വർഷം പ്രാർത്ഥിക്കുമായിരുന്നു എന്നും ഈശോയെ എനിക്ക് വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും കുർബാന ഉടനെ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് കുർബാനയോട് ഒരു അതിരറ്റ സ്നേഹവും അതിലുള്ള വിശ്വാസവും ഭക്തിയും എനിക്കുണ്ട് അതുപോലെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മച്ചി കുർബാനയ്ക്ക് നിൽക്കുന്നത് കാണുന്നത് അത് അമ്മച്ചി കുർബാനയെക്കുറിച്ച് പറയുന്നതൊക്കെ എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തിയിട്ടുണ്ട് ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് വിശുദ്ധ കുർബാന അതായത് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ പോകുന്ന സമയം അന്തി അത്താഴത്തിന് തൊട്ട് മുൻപ് നിങ്ങൾ ഓർക്കണം ഈശോ തനിക്ക് നൽകിയവരെ അവസാനം വരെ സ്നേഹിച്ചു അല്ലെ ഹൃദയം നൽകി സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോയ്ക്ക് അറിയാം പത്രോസ് തള്ളിപ്പറയുന്നതും യൂദാസ് ഒറ്റി കൊടുക്കുന്നതും ഒക്കെ ഹൃദയത്തിലുണ്ട് പക്ഷേ ഈ അവസാന സമയത്ത് വാമ്പഴേക്കും സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുകയാണ് കാരണം എന്താണെന്നറിയോ നമ്മളിപ്പോൾ സൂചി കൊണ്ട് ശരീരത്തിൽ കുത്തിയാൽ ഒരു തുള്ളി ബ്ലഡേ വരത്തുള്ളൂ എന്നാൽ ഒരു കത്തിയെടുത്ത് കൂടുതൽ രക്തം ഒഴുകുന്ന സ്ഥലത്ത് കുത്തിയാലോ കൂടുതൽ ബ്ലഡ് വരും എന്ന് പറയുന്നത് പോലെ ഈശോയിലേക്ക് ഉണ്ടായ കടന്നു വന്ന ദുഃഖം അത് കൂടുതൽ സ്നേഹമായി ദുഃഖം കൂടുന്നതോടു കൂടി സ്നേഹം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി കാരണം ഈശോയുടെ ഹൃദയം നിറയെ സ്നേഹമായിരുന്നു ഇത് എൻ്റെ ശരീരമാകുന്നു എന്നൊക്കെ ഈശോ പറയുമ്പോൾ അവിടെ ഈശോ മരിക്കുകയാണ് കാൽവരി വരെ എത്തേണ്ട കാര്യമില്ല പ്രിയുള്ളവരെ ഈശോയുടെ മരണം കാലിത്തൊഴുത്ത് മുതൽ അവൻ മരിക്കാൻ തുടങ്ങിയതാണ് ആ അന്ത്യത്താഴ സമയത്ത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ വെറുതെ ഒരു ഭംഗിവാക്കാണോ ഇതെന്റെ ശരീരമാണ് ലോകത്തിന്റെ എല്ലാവരുടെയും പാപങ്ങൾക്ക് മോചിക്ക മോചനത്തിന് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ അത് 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 ഹൃദയല്ലേ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന അനേകരുടെ പാപമോചനത്തിന് വേണ്ടി ലോകം മുഴുവൻ പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാണിതെന്ന് പറയുമ്പോൾ അവൻ അവിടെ അവിടെ അപ്പം രക്തം ചിന്തുകയാണ് കാൽവരിയിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യമാണ് ഈശോ അവിടെ പറഞ്ഞത് അതിലൂടെ യേശോ പറഞ്ഞെന്താണ് ഈ ബലിയിൽ ലോകാവസാനം വരെ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് കൂതാശ എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ കാലുവരിയിൽ എന്നേക്കുമായി ഒരിക്കൽ അർപ്പിക്കപ്പെട്ട ബലിയിൽ ലോകാവസാനം വരെ അതേ ബലിയിൽ പങ്കെടുക്കാൻ നമുക്ക് ദൈവം നൽകിയ ആ ദൈവത്തിൻ്റെ പ്രസൻസ് ആ സ്നേഹത്തിൻ്റെ അതേ അനുഭവം നമുക്ക് നൽകിയ അവസരത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും കുർബാനയെ സ്നേഹിക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പന്ത്രണ്ടര വർഷം ഈ വിശുദ്ധ കുർബാനിലുള്ള വിശ്വാസം വർദ്ധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള പാട്ടാണ് എന്തൊരത്ഭുതമാിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ നിത്യാരാധന ചാപ്പലിരിക്കുമ്പോൾ ഈശോയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അറിയാതെ പാടിയതാണ് ദൈവമെൻ എന്തുഭുതമാരൽ താരയിൽ ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നോക്കി പാടിയതാണ് ഓ ദിവ്യമാം സ്നേഹമേ ഓ കാരുണ്യമേ അതുപോലെ കാരുണ്യമേ ആരാധ്യനേ സ്നേഹമേ ശ്വാസമേ ദിവ്യേകാരുണ്യ സ്നേഹമേ നിത്യേനാം താതന്റെ സമ്മാനമേ ദിവ്യമേ ജീവനേ നിത്യമാം ജീവൻ ഭോജ്യമേ ഇതിനെ കുറിച്ച് ദിവ്യകാരുണ്യ ഗീതങ്ങൾ ഈശോ എനിക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധ കുർബാനയെ നമുക്ക് ഹൃദയം തുറന്ന് സ്നേഹിക്കാം വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാം നമുക്കറിയാം ചിലപ്പോഴെങ്കിലും ചിലന് ചോദിക്കാറുണ്ട് അച്ഛാ ഈശോ കുർബാന സ്ഥാപിച്ചത് വളരെ സിമ്പിൾ ഫോമിലല്ലേ പിന്നെ എന്തിനാണ് കുർബാനയിൽ ഇത്രയും പാട്ടുകളും പ്രാർത്ഥനയൊക്കെ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ചന്തയിൽ പോയി മീൻ മേടിച്ചോണ്ട് വരുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലാണ് ഈ മീൻ മേടി പൊതിഞ്ഞുകൊണ്ട് വരുന്നത് എന്നാൽ ഒരു ജ്വല്ലറി സ്വർണ്ണം വായിച്ചുകൊണ്ട് വരുമ്പോഴോ നമ്മൾ നല്ല നല്ല തിളങ്ങ് നല്ല പട്ടുപോലെ ഇരിക്കുന്ന തുണിയിൽ പൊതിഞ്ഞ് ചിലപ്പോൾ അത് രണ്ട് ഗ്രാം സ്വർണ്ണമുള്ളെങ്കിൽ പോലും അങ്ങനെ പൊതിഞ്ഞ് വീണ്ടും നല്ല പാത്രം നല്ല ചെപ്പിലടച്ച് വീണ്ടും നമ്മളതിനെ അല്ലേ എത്ര എത്ര പൊന്നുപോലെ നോക്കുക എന്ന് പറയണതാണ് പാട്ട്ഴും പ്രാർത്ഥിക്കുമ്പോഴും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മൾക്കുണ്ടാകേണ്ടത് സഭയ്ക്ക് ദൈവജനത്തിന് നൽകപ്പെട്ട കുർബാനയെ സഭ പൊന്നുപോലെ സൂക്ഷിക്കുകയാണ് പ്രാർത്ഥനകൾ കൊണ്ട് പൊതിഞ്ഞ് പാട്ടുകൾ കൊണ്ട് പൊതിഞ്ഞ് സ്തുതിപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ് യാചനകൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് കുർബാന അർപ്പിക്കാൻ അവസരം കിട്ടുന്നുവോ അല്ലെങ്കിൽ ഓൺലൈനിൽ കുർബാന പങ്കെടുക്കുമ്പോഴൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ സന്തോഷിക്കണം നിങ്ങൾക്കിപ്പോൾ കുർബാനയോട് സ്നേഹം കൂടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സ്നേഹം കൂടി വരട്ടെ പൗരോഹിത്യത്തോട് സ്നേഹം കൂടി വരട്ടെ എന്നെ കേൾക്കുന്ന പുരു പുരോഹിത സഹോദരങ്ങൾക്കും പൗരോഹിത്യത്തെ കൂടുതൽ സ്നേഹിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടട്ടെ ഞാൻ പ്രാർത്ഥിക്കണം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം സാധിക്കുമ്പോഴൊക്കെ നമ്മൾ വായിക്കണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന അധ്യായമാണ് യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇതിനെക്കുറിച്ചുള്ള പല പ്രസംഗങ്ങളും നിങ്ങൾ കേട്ട് ഞാൻ ഒന്നുകൂടി അത് ഓടിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ രണ്ട് അത്ഭുതങ്ങളാണ് ആദ്യം അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കുന്നത് വെള്ളത്തിന് മീത് നടക്കുന്നത് രണ്ട് അത്ഭുതമാണ് ഈ രണ്ട് അത്ഭുതങ്ങൾക്ക് ശേഷമാണ് ഈശോ കുർബാനയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് അപ്പോൾ ഈ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തുകൊണ്ട് ഈശോ പഠിപ്പിക്കുകയാണ് അപ്പത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട് ഒരപ്പത്തെ എങ്ങനെ വേണേലും മാറ്റാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ഈശോ ഈ അത്ഭുതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് വെള്ളത്തിൻ്റെ മീതെ ഈശോ നടന്നുകൊണ്ട് പറഞ്ഞത് എന്താണ് ശരീരം അല്ലെ അതായത് വെയിറ്റുള്ള ശരീരം വെള്ളത്തിൻ്റെ മീതെ കാലെടുത്ത് വെച്ച് താഴേക്ക് മുങ്ങിപ്പോകും വെയിറ്റില്ലാത്ത അല്ലെ മഹുതീകരിക്കപ്പെട്ട ഒരു ശരീരത്തിന് മാത്രമേ വെള്ളത്തിൻ്റെ മീത് ഇങ്ങനെ നടക്കാൻ വെയിറ്റ് ലെസ് നടക്കാൻ പറ്റുള്ളൂ പറ്റുള്ളു മുങ്ങിപ്പോ അപ്പോൾ അവിടെ എന്ത് ചെയ്തത് ശരീരത്തെ മാറ്റി ശരീരത്തിൽ മാറ്റം വരുത്തിയ കർത്താവ് അങ്ങനെയാണ് വെള്ളത്തിന് മികുതി നടന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്നെന്താണ് അപ്പത്തിന്റെ മേൽ ദൈവത്തിന് ഈശോയ്ക്ക് അധികാരമുണ്ട് ഒരു അപ്പത്തെ എങ്ങനെ വേണേലും ഞാൻ എനിക്ക് മാറ്റാൻ പറ്റും രണ്ട് എന്താണ് ശരീരം എന്റെ ശരീരത്തെ എങ്ങനെ വേണേലും എനിക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് അതിലൂടെ പഠിപ്പിച്ചു രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു അതിനുശേഷമാണ് ജീവൻ്റെ അപ്പം ഈശോ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈശോ കുർബാനയെ കുറിച്ച് പറയുന്നത് വലിയൊരു ഓഡിയൻസിനോടല്ല ഈ അഞ്ചപ്പവും അയ്യായിരം പേർ കൊടുത്ത് വലിയൊരു ക്രൗഡ് കിട്ടിയപ്പോൾ ഇത് പറയായിരുന്നു പറഞ്ഞില്ല അതായത് അവിടെ പതിനഞ്ചാമത്തെ വാക്യം പറയാ അവർ വന്ന് തന്നെ രാജാവാക്കൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നെന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി മലമുകളിലേക്ക് പിന്മാറി അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫ്രനാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി യേശു അവരുടെ അടുക്കിൽ എത്തിയിരുന്നുമില്ല അപ്പോ അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട അപ്പം വീണ്ടും ഈശോ അവിടെ നിന്ന് യേശുവ ശിഷ്യന്മാർ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി വീണ്ടും ഈശോ കഫർനാമിലേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഈശോ ഇവിടുന്ന് മലയുടെ മുകളിലേക്ക് പോയി താഴെ ഇറങ്ങി കഫർനാമിലേക്ക് പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറേ പേര് ഇവനിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പള്ളിയിൽ ഈ പ്രദക്ഷിണ ഇറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ആയിരം പേരുണ്ടാവും പക്ഷെ ഈ പോകുന്ന വഴിക്ക് ആദ്യത്തെ അങ്ങാടിക്ക് അങ്ങാടി എന്ന് നമ്മൾ പറയില്ല അങ്ങാടി എന്നല്ല പറയണത് അവിടെ എത്തുമ്പോൾ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ആ പ്രദേശത്തുള്ള കുറച്ചുപേർ ഈ ആയിരത്തിന്ന് കുറച്ച് പേർ അവിടെ മുങ്ങും അടുത്ത ജംഗ്ഷൻ എത്തുമ്പോൾ കുറച്ച് പേര് അതിൽ കൂടെ പോകും ചോർന്നു പോകും വീണ്ടും അടുത്ത ജംഗ്ഷനിൽ കുറച്ച് പേർ അങ്ങനെ തിരിച്ച് പ്രദക്ഷിണം കയറുമ്പോൾ ആയിരം പേര് ഇറങ്ങി തിരിച്ച് കയറുമ്പോൾ തിരിച്ച് കയറുമ്പോൾ ചിലപ്പോൾ അത് ഒരു ഇരുന്നൂറോ മുന്നൂറോ പേരുണ്ടാവുകയുള്ളൂ ഇതുപോലെയാണ് ഈശോ ഇവിടെ ചെയ്യുന്നത് ഈശോ ഈ മലമുകളിലേക്ക് പിൻവാങ്ങി താഴേക്ക് ഇറങ്ങി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ക്രൗഡിന്റെ എണ്ണം കുറഞ്ഞു 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 വന്നു ഇരുപത്തി ആറാമത്തെ വാക്യം ഇരുപത്തിയഞ്ച് വാക്യം യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവരെ ചോദിച്ചു റബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിവചിച്ചു സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം എന്താണെന്നറിയോ പണ്ടൊക്കെ ഞാൻ പ്രത്യേകിച്ച് നാട്ടിലുള്ളപ്പോഴും മാത്രം അധികം തോന്നിയില്ല യൂറോപ്പിലൊക്കെ പോയപ്പോൾ പള്ളിയിലൊന്നും ആരുമില്ല കുർബാനക്ക് ആളുകൾ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് ആദ്യ കാലങ്ങളിൽ ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഈ ബൈബിൾ പാസേജ് വായിക്കുമ്പോൾ എനിക്ക് ആ സങ്കടം അത്രയില്ല അതാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ഈശ്വ പറയാം അതായത് നിങ്ങൾ വന്നത് ഈ അപ്പം പക്ഷിച്ച് തൃപ്തരായത് അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് മറ്റൊന്നും കണ്ടതുകൊണ്ടല്ല നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ ഇങ്ങനെ യേശു കുർബാനയെ കുറിച്ച് പറയുകയാണ് യേശു പറഞ്ഞു സത്യം സത്യമായി നിന്നോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥ അപ്പം തരുന്നത് ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമെന്ന ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവെ ഈ അപ്പോൾ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണേ ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല ഇല്ല നാൽപ്പത്തൊന്നാമത്തെ വാക്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പെറുപെറുത്തു നോക്കികേ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പിറുപിറുക്കുകയാണ് ഇന്ന് പലർക്കും കുർബാന പിറുപിറുപ്പിന്റെ വിഷയമാണ് കുർബാനയോട് താല്പര്യമില്ല അതിനെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല മനസ് ഹൃദയത്തിൽ ഇങ്ങനെ ഇങ്ങനെറുക്കുന്നുണ്ട് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കും നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വചനമാണ് എന്താണ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല ഈ വചനം കുർബാനയുമായി ബന്ധപ്പെട്ടാണ് ഈശോ പറയുന്നത് കേട്ടോ കുർബാനയുമായി ബന്ധപ്പെട്ടാണ് പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവർക്ക് കുർബാനയുടെ മക്കളാകാൻ പറ്റില്ല ഇത് രണ്ടാമതും വീണ്ടും പറയുന്നുണ്ട് അത് വാക്യം ഇതേ അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം പറയുന്ന വചനമാണ് എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ എന്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല നമ്മൾ പാപം കൊണ്ടും അശ്രദ്ധ കൊണ്ടും അലംഭാവം കൊണ്ടും വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന പ്രവൃത്തികൾ കൊണ്ടും ഈ പിതാവിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് വിട്ടുപോയോ എന്ന് ഈ ഒരു ക്വാറന്റൈൻ ഈ ഒരു ഒറ്റപ്പെടലിന്റെ ഐസൊലേഷൻ്റെ സമയത്ത് നമ്മൾ ചിന്തിക്കണം നമുക്കിന്ന് കുർബാന നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾ ഓർക്കണ്ടോ അതായത് പിതാവിനാൽ ആകർഷിക്കാത്ത ആർക്കും കുർബാനയിലേക്ക് വരാൻ പറ്റില്ല വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അമ്പത്തിരണ്ടാം വാക്യം സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് അതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി നോക്കിക്കേ കുർബാനെ കുറിച്ച് പറഞ്ഞാൽ വീണ്ടും തർക്കമുണ്ടായി പെറുവിറുപ്പുണ്ടായി തർക്കമുണ്ടായി വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അറുപതാം വാക്യം ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് കുർബാന പലർക്കും ഇന്ന് കഠിനമാണ് ഊ പോറടിയാണ് ഇൻട്രസ്റ്റിംഗ് അല്ല താല്പര്യമില്ല പോകാൻ മടിയാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കുർബാനയിലേക്കുള്ള ആകർഷണം കുറയുന്നത് ബലി അർപ്പിക്കാനുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ ഓർക്കണം നമ്മുടെ മനസ്സിൽ ചിന്തയിൽ ഇത് കഠിനമായി തോന്നുന്നതിൻ്റെ കാരണം പിതാവിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് നമ്മൾ പുറത്തുപോയി തന്റെ ശിഷ്യന്മാർ പിറുവിറുറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ എൻ്റെ പ്രിയമുള്ളവരെ യേശു പറയാ ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് നിങ്ങളോടൊപ്പം എന്നും വസിക്കണം എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ എൻ്റെ ജീവിതം മാംസരക്തങ്ങളായി നൽകിക്കൊണ്ട് ഈ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും ആ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചോട്ടെ എന്ന് ചോദിക്കുക എനിക്ക് നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുക ഒരപ്പമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് ഒക്കെ ഇതുപോലെ സ്നേഹത്തോടെ പറയുമ്പോൾ അതിനോട് പിറുപിറുക്കുമ്പോൾ അതിനോട് നമ്മൾ കഠിനമാണെന്ന് പറയുമ്പോൾ നമ്മൾ തർക്കിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വില കുറച്ച് കാണുമ്പോൾ ഈശോയ്ക്ക് ആ സമയത്തുണ്ടായ സങ്കടം എത്ര വലുതായിരിക്കും ഈശോ വീണ്ടും പറയാ എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതൽ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എൻ്റെ പ്രിയമുള്ളവരെ കുർബാനയിൽ നിന്ന് ഒരുപാട് പേര് പോകും ഈശോ നേരിട്ട് പറഞ്ഞപ്പോൾ പോയോരും കുറെ പേര് അകന്നുപോയി അതുകൊണ്ട് നമ്മൾ അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല യേശു പന്ത്രണ്ട് പേരോടായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ യീശു നമ്മളോട് ചോദിക്കുക നിങ്ങൾക്കും ഞാനൊരു ശല്യക്കാരനാണോ നിങ്ങളും കുർബാനയ്ക്ക് വരുന്നില്ലേ നിങ്ങൾ കുർബാനയോട് ഇഷ്ടമില്ലേ നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹം ഉണ്ടോ കുർബാനയ്ക്ക് പങ്കെടുക്കണമെന്ന് നിങ്ങളുടെ തൊട്ടടുത്ത പള്ളിയിൽ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ അതിൽ വരാൻ നിങ്ങൾ എന്തെങ്കിലും എഫർട്ട് എടുത്തിട്ടുണ്ടോ എനിക്ക് ഒരു വിലയില്ലേ എന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ കുർബാന കിട്ടാതെ വിലയർപ്പിക്കാനാകാതെ ഒക്കെ നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിതിനെ വിലയോടെ ഓർത്ത് കരയണം സങ്കടപ്പെടണം നമ്മൾ ഇതിൻ്റെ വിലയെക്കുറിച്ച് ചിന്തിക്കണം നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഷെമീൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ ഭജനങ്ങൾ നിൻ്റെ പക്കലുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞില്ല യൂറോപ്പിൽ പള്ളിയിൽ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിറച്ച ആളുകളില്ലാതെ വരുമ്പോൾ എനിക്ക് ഇപ്പോൾ സങ്കടം തോന്നാറില്ല കാരണം വഴിയിലൂടെ നടക്കുന്ന ഏവിനും ഓടിക്കയറാൻ പറ്റില്ല ഇവിടെ ഇവിടെ അല്പം വില കൊടുത്താലേ കുർബാനയിലേക്ക് വരാൻ പറ്റൂ നിനക്ക് സ്ഥിരമായി കുർബാന അർപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ച പോലും താല്പര്യത്തോടെ കുർബാന അർപ്പിക്കണമെങ്കിൽ നീ വില കൊടുക്കണം നീ അതിനുവേണ്ടി ഒരുങ്ങണം ആഗ്രഹിക്കണം ഈ പിതാവിന്റെ ആകർഷണത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്ക് പള്ളി കയറുമ്പോ ബോറടിക്കും ഇറങ്ങിപ്പോരാൻ തോന്നും പല ന്യായീകരണങ്ങളും പറഞ്ഞ് കുർബാനയിൽ നിന്ന് മാറി നിൽക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവെ വിശുദ്ധ കുർബാനയിലേക്ക് അനേക മക്കളെ ആകർഷിക്കണമേ ആകർഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാനയോട് അതിരറ്റ സ്നേഹം എല്ലാ ഈ നമുക്ക് ബലി നമുക്ക് ഇപ്പൊ അർപ്പിക്കാൻ പറ്റാതിരിക്കുന്ന ഈ സമയത്ത് ഇനി നമ്മൾ അല്ലെ നമ്മൾ അപ്പനെ കാണാതിരുന്ന് കുറേ ദിവസം കാണാതിരുന്ന് കാണുമ്പോഴുള്ള സ്നേഹമുണ്ടല്ലോ കുറേ കെട്ടിന്ന് മാറി നിട്ട് ഓടി വരുന്ന പോലെ ഒരു സ്നേഹമുണ്ടല്ലോ അതുണ്ടാവണം അതിനുവേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കണം ഈ എനിക്കിനി അർപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ കളയില്ലെന്ന് നമ്മൾ ആ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ലോകം മുഴുവനുള്ള വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാനയോട് അനാദരവ് കാണിക്കുന്ന മക്കൾക്ക് വേണ്ടി കാണിച്ചിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹം പേക്ഷിച്ചു കൊള്ളണമേ പൗരോഹിത്യത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ലോകം മുഴുവനുള്ള കൊറോണയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന എല്ലാ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വചനം കൂടി വായിച്ച് ഞാൻ ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കാൻ ഓർക്കുകയാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത് മുതലുള്ള തിരുവചനങ്ങൾ അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി ഭക്ഷിക്കുന്നവൻ്റെ രുചിക്യത്ത് അത് രൂപാന്തരപ്പെട്ടു പ്രൈസ് പ്രേസലോട്ട് ഭക്ഷിക്കുന്നവൻ്റെ രുചിക്യത്ത് രൂപാന്തരപ്പെടുന്ന ഈ സ്വർഗീയ അപ്പമാണ് കുർബാന ഇത് ഭക്ഷിക്കുന്ന വ്യക്തിയുടെ രോഗത്തിനനുസരിച്ച് അത് ഔഷധമായി മാറും ഭക്ഷിക്കുന്ന വ്യക്തിയുടെ ദാഹത്തിനനുസരിച്ച് ഇത് പാനീയമായി മാറും ഭക്ഷിക്കുന്ന വ്യക്തിയുടെ വിശപ്പിനൊത്ത് വിശപ്പിനനുസരിച്ച് ഇത് ആഹാരമായി മാറും ഭക്ഷിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള കുതിയുടെ ആധിക്യത്തിനനുസരിച്ച് ഇത് സ്നേഹമായി രൂപാന്തരപ്പെടും അങ്ങനെ വിശ്വസിക്കണം സത്യമായും അതാണ് എന്നെ സ്വീകരിക്കുന്ന ഒരുവിനും വിശക്കുകയില്ല അവന് പിന്നീട് ഒരിക്കലും താകിക്കുകയില്ലെന്നല്ലേ ഈശോ പറഞ്ഞത് അങ്ങനെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന അനേകം വൈദികർ ലോകത്തുണ്ടാകട്ടെ ലോകം മുഴുവനുള്ള വൈദികർ ഒരുക്കത്തോടെ ബലിയേർപ്പിക്കാൻ ഇടവരട്ടെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കട്ടെ അനേകം വൈദികർ വിശുദ്ധിയോടെ ഒരുക്കത്തോടെ കൈകൾ ചേർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ ഈ സമയം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വൈദികരോടും ചേർന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇപ്പോൾ അനേകം വൈദികർ പങ്കെടുക്കുന്നുണ്ട് അവരോട് എല്ലാവരോടും ചേർന്ന് പൗരോഹിത്യ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ പൗരോഹിത്യത്തെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ കര നിന്റെ ആണിപ്പഴുതുള്ള കരം ഈ ലോകത്തിൻ്റെ മേൽ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ രോഗങ്ങളെയും നീ സമയം ശാസിക്കണേ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ജീവിക്കുന്നവരിലേക്ക് മരണം കടന്നു വരാതിരിക്കാൻ വേണ്ടി അഹറോനെ അയച്ച ദൈവമേ പുരോഹിതനെ അയച്ച ദൈവമേ ജീവിക്കുന്നവർക്കും മരിച്ചവർക്കിടയിൽ നിന്നുകൊണ്ട് ദൂപാർച്ചന നടത്തി പ്രാർത്ഥിച്ച അഹറോവന്റെ അതേ അഭിഷേകത്തോട് പൗരോഹിത്യത്തോട് ചേർന്ന് ലോകം മുഴുവനുള്ള വൈദികരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ തിന്മകളെ രാജ്യങ്ങളെ അലട്ടുന്ന തിന്മകളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുകയാണ് ഈ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും വിശുദ്ധ കുർബാനയോട് അതിരറ്റ സ്നേഹം തോന്നട്ടെ എന്ന് കുർബാനയിലെ അതിരറ്റ സ്നേഹത്തോടെ വരാനുള്ള ഒരു കുതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ള ീശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹമുള്ളതായി മാറട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും പൗരോഹിത്യത്തെ വിശുദ്ധ കുർബാനയെ കൂടുതൽ ഇഷ്ടപ്പെടാനും കാരണമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് അയച്ചു കൊടുക്കണം ഇത് ഫാദർ ബിനോജ് മുളവരിക്കൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് വൈകിട്ടോ നാളെയോ വരുന്നതാണ് അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം അനേകർ ഈശോയിലേക്ക് എടുക്കാൻ ഈ വീഡിയോ കാരണമാകട്ടെ എന്നും ഞാൻ പറഞ്ഞ ഓരോ വാക്കും അമ്മയുടെ വിമല ഹൃദയം വഴി ഓരോ വ്യക്തി കേൾക്കട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം നമ്മുടെ കർത്താവായ ഈശോമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയൻ ഈശോമിഷിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ Amen.